നമ്മുടെ ഒരു വിമാനത്താവളം കൂടി വിൽപ്പനയ്ക്ക് വെച്ചു. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുത്ത് നൽകിയും വികസനത്തിനായി ഇടപെട്ടും വിമാനത്താവളം സംരക്ഷിക്കാൻ കേരള സർക്കാർ ശ്രമിക്കുമ്പോൾ വിറ്റഴിക്കാൻ തിരക്ക് കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ. 2025 സ്വകാര്യവൽക്കരിക്കുമെന്നാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി വി കെ സിംഗ് കഴിഞ്ഞ ദിവസം രാജ്യസഭയെ അറിയിച്ചത്. നിലവിൽ രാജ്യത്തെ ഏറ്റവും ലാഭകരമായ മൂന്നാമത്തെ വിമാനത്താവളമാണ് ഇതെന്ന് ഓർക്കണം. 21 പേരുടെ മരണത്തിനിടയാക്കിയ 2020 ഓഗസ്റ്റ് 7 വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയയുടെ നീളം കൂട്ടാൻ നിർദ്ദേശിച്ചിരുന്നു. നീളം കൂട്ടിയാലേ വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകാവൂ എന്നായിരുന്നു നിർദ്ദേശം. ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് 14.5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ്. വീടും സ്ഥലവും വിട്ടു നൽകുന്നവർക്കായി പ്രത്യേകം പാക്കേജും സർക്കാർ പ്രഖ്യാപിച്ചു. 376 ഏക്കറിലാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം നിൽക്കുന്നത്. 1, 2 അല്ല 12 തവണയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നൽകിയത്. സ്ഥലം വിട്ടുകൊടുത്തവർക്ക് ഉചിതമായ നഷ്ടപരിഹാരവും സർക്കാർ നൽകിയിരുന്നു. 1977 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കരിപ്പൂർ വിമാനത്താവളത്തിന് അനുമതി നൽകിയത്. 1988 ഏപ്രിൽ 13 ഉദ്ഘാടനം ചെയ്തു. തുടക്കത്തിൽ മുംബൈയിലേക്ക് മാത്രമേ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. 1992 ഏപ്രിൽ 23 ഷാർജയിലേക്ക് ആദ്യ സർവീസ് നടത്തി. അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത് 2006 ഫെബ്രുവരി 2 2015 കാർപ്പറ്റിംഗ് ജോലികൾക്കായി റൺവേ അടച്ചതോടെ വലിയ വിമാനങ്ങൾ സർവീസ് നിർത്തിവെച്ചു. 2018 ഡിസംബർ മുതൽ വലിയ വിമാനങ്ങൾ സർവീസ് തുടങ്ങിയെങ്കിലും 2020 അപകടത്തെ തുടർന്ന് വീണ്ടും നിർത്തിവെച്ചു. പ്രധാന ആഭ്യന്തര വിമാനത്താവളങ്ങളിലേക്ക് പോലും സർവീസ് ഉണ്ടായില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം 29 ലക്ഷം പേരായിരുന്നു യാത്രക്കാർ. കൊൽക്കത്ത ചെന്നൈ വിമാനത്താവളങ്ങളുടെ പുറകെ ലാഭത്തിൽ മൂന്നാമതാണ് കരിപ്പൂർ. രാജ്യത്തെ സ്വകാര്യവൽക്കരിക്കുന്ന 25 വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ കരിപ്പൂരുമുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളം നേരത്തെ അദാനിക്കാണ് വിറ്റത്. അതേറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സന്നദ്ധത തള്ളിയായിരുന്നു അന്ന് അദാനിക്ക് കൊടുത്തത്. എന്നാൽ അദാനി ഏറ്റെടുത്തിട്ടും തിരുവനന്തപുരം ലാഭത്തിലല്ല ഓടുന്നത്. കരിപ്പൂരും അദാനി ഗ്രൂപ്പിന് കൈമാറാനാണ് നീക്കം നടക്കുന്നത്. അവരുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം കരിപ്പൂരിലെത്തി പഠനം നടത്തിയിരുന്നു.